യഥേഷ്ടികളെല്ലാം അഹങ്കാരികളാണ്. യഥേഷ്ടികളെല്ലാം വളരെ വിനയമുള്ളവരാണ് യഥാർത്ഥത്തിൽ. കാരണം എന്താണ്, നമുക്കറിയാത്ത കാര്യങ്ങൾ കേരള അഭിപ്രായം പറയുന്നില്ല. പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ, ലോകം ഉണ്ടായത് എങ്ങനെയെന്നൊക്കെ ചോദിക്കാൻ നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഹൈപ്പോത്തസിസ് ഉണ്ട്, ബിഗ് ബാങ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞൊരു സമഗ്രമായ ആഴമേറിയ ഒരു വിനയമാണ് യഥാർത്ഥത്തിൽ സയൻസിൻ്റെ, സയൻസ് എന്ന് പറയുന്നത് തന്നെ വിനയം എന്നാണ് അർത്ഥം. ആ വിനയം പേറുന്ന ആളാണ് എത്തീസ്റ്റ്, മനസ്സിലായി? അല്ലാതെ എല്ലാം ഈ വിശ്വാസി എങ്ങനെയാണ്, അവനെല്ലാം അറിയാം. ഈ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ പറയാം, അത് ഇന്നടത്ത് നീ ഒരു ഒരു സൈന്യാധിപനായിരുന്നു എന്നൊക്കെ പറഞ്ഞാളെ. ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതൊക്കെ അറിയാം, അതെല്ലാം അറിയാം. മരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോകും, നമ്മൾ എടുത്ത് പറയും കുഴിച്ചിട്ട് തീർന്ന മോളിക്കുള്ള ലെവലിൽ ഉണ്ടോ എന്നല്ല പറയാം. മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകും, അവിടെ കഴിഞ്ഞ് 72 പേര് വേണ്ട അപ്പോയിൻമെൻറ്റ്, മദ്യം. ഈ സാധനം ഇത്രയധികം അറിവുണ്ട്. ഇതിന് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്? നമ്മൾ ഈ ന്യൂക്ലിയർ ഐ മീൻ ബാങ്ക് തൊട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയും, അവനൊന്നുമല്ല. ഇത് ഒരാളിരുന്ന് ഇങ്ങനെ ജസ്റ്റ് തുളവട ഉണ്ടാക്കുമല്ലോ, ഒരു വള ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു തുളയിട്ടിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതുപോലെ ഇങ്ങനെ ഒരാളിരുന്ന് ഉണ്ടാക്കി. അയാൾ ഇതിന് മുന്നേ ഈ കട തുടങ്ങുന്നതിന് മുമ്പേ അയാൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതെല്ലാം നമുക്കറിയാം, എല്ലാം അറിയാം, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഇതല്ലേ പരമമായ അഹങ്കാരം അല്ലേ? സയൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഏത്തിയിസ്റ്റിക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വിനയമാണ്. ഏറ്റവും ആഴമേറിയ വിനയമാണ് നാസ്തികത എന്ന് പറയുന്നത് അക്കാര്യത്തിൽ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദൈവത്തെയും അല്ലെ ഇതേക്കുള്ള സ്കൈ ഡാഡികളെയൊന്നും എടുക്കാത്തതിൻ്റെ കാര്യം എന്താണ്? അവർ തെളിവ് കൊണ്ടുവരുന്നില്ല. അവർ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. വെള്ളമില്ലാത്തൊരു കിണറ്റിൽ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ് അവരുടെ അവകാശവാദങ്ങൾ. ബ്രാഗിങ് ആണ്, തള്ളുകളാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്ത് നോക്കിയിട്ട് നല്ല വെള്ളമാണോ അല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോഴേ കറക്റ്റ് എടുക്കും. അതാണ് സോ എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല. എത്തീസ്റ്റുകൾക്ക് അഹങ്കാരികളായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അഹങ്കാരികളാണ്. അതൊക്കെ അവരവൻ്റെ വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകളും ലോകവീക്ഷണങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ എത്തീസം എന്ന് പറഞ്ഞാൽ ആസ് എ സ്റ്റാൻസ് വളരെ മോറലാണ്, വളരെ ഹംബിളാണ്, വളരെ എൻക്വയറിംഗ് ആണ്, വളരെ എന്താ പറയുന്നത് അഡാപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. തെളിവ് വരുന്നതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. വിശ്വാസിക്ക് പറ്റുമോ? വിശ്വാസിക്ക് തെളിവ് വരുന്നതനുസരിച്ച് മാറാൻ പറ്റില്ല. തെളിവ് വന്നു കഴിഞ്ഞാൽ അത് തെളിവല്ല എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തോ ആണ് എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ വികാരം കൊണ്ട് പരിചയം തീർക്കേണ്ടി വരും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മൾ ചുമ്മാ അങ്ങ് മാറിക്കളയും. ഇതാണ് ഓക്കെ.